ഹായ് അസ്സലാം വലൈക്കും വെൽക്കം ടു റൈസ് കുക്കിംഗ് ലാബ് ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് വഴുതനങ്ങ വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് ഈ ഇതുപോലെ വഴുതനങ്ങ ഉണ്ടാക്കിയാൽ അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മളൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊന്ന് വറുത്തെടുക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഉഴുന്ന പരിപ്പ് ഒരു ടീസ്പൂൺ മതിയാവും പച്ചമുളക് അല്ല സോറി ഉണക്കമുളക് ഒരു അഞ്ചാറെണ്ണം വേണ്ടി വരും നിങ്ങളെ എരിവിനനുസരിച്ച് എടുക്കുക അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ കായത്തിൻ്റെ കഷ്ണമോ എടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ അതുപോലെ കടലപ്പരിപ്പും സാമ്പാർ പരിപ്പും കൂടെ ഒരു ടീസ്പൂൺ എടുക്കുക കടലപ്പരിപ്പ് പൊട്ടുകടല ഒരു ടീസ്പൂണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം ആദ്യം നമുക്ക് ഉണക്കമുളക് ഇട്ടിട്ട് വറുത്തെടുക്കാം തീ ഒന്ന് കുറച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇതൊന്ന് വറുത്ത് കോരാം പെട്ടെന്ന് വറുത്ത് കിട്ടാൻ മതി കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ടേസ്റ്റ് എപ്പോഴും വെളിച്ചെണ്ണയിലാണ് ഈ നമ്മളെ ഈ കൂട്ടാൻ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇത് നല്ലോണം വറുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ചുവന്ന മുളക് നല്ലോണം വറന്ന് കിട്ടണം എന്നാലാണ് ആ ടേസ്റ്റ് കിട്ടുക ഇത് മാറ്റി വെക്കാം എന്നിട്ട് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് വറുത്തെടുക്കാൻ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊക്കെ നിങ്ങൾ അളവിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കാണിച്ചിട്ടുള്ള കടലപ്പരിപ്പും സാമ്പാർ പരിപ്പും എല്ലാം ഓരോ ടീസ്പൂൺ എടുക്കുക പൊട്ടുകടല ഉഴുന്ന പരിപ്പ് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു കായത്തിൻ്റെ കഷ്ണം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് എടുത്ത് കൊടുക്കുക എത്രയാണോ നമ്മൾ വഴുതന എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ഈ കൂട്ടുകളൊക്കെ എടുക്കാൻ ഞാനിവിടെ ആറേഴ് വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാനിതിൽ ഇട്ടിട്ടുള്ളത് നല്ലോണം വറുത്തെടുക്കണം വറുത്ത സ്മെല്ല് വരുന്ന വരെ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക അതെല്ലാം വറന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലിയും തൊലിച്ചെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം വഴറ്റി എടുക്കുക ഉള്ളിയൊക്കെ വഴന്ന് വരുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കണം ഈ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വരുന്ന വരെ വഴറ്റി എടുക്കുക എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നല്ലോണം വഴറ്റി എടുക്കണം അതിലേക്ക് നമുക്ക് ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നല്ലോണം ഈ തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം നമ്മൾ കൂട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വഴുതന വെക്കുമ്പോൾ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇതിലൊക്കെ നല്ലോണം ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ടിട്ടുള്ളത് അപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം ഞാനിതെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് ചുമന്ന മുളകും നമ്മൾ ഉണ്ടാക്കിയ കൂട്ടും കൂടെ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ആദ്യം ഒന്ന് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഇതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കുക നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നല്ലോണം അരച്ചെടുക്കണം ഇതുപോലെ അരച്ചെടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ആദ്യം ഒന്ന് മിക്സിയിൽ പൊടിക്കുന്ന രീതിയിലാക്കിയിട്ട് പിന്നെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം വഴുതന ഒന്ന് വറവിട്ട് വെക്കാം അപ്പോൾ നമ്മൾ വഴുതനൊക്കെ അതാ ഇതുപോലെ കീറിയെടുത്തിട്ടുണ്ട് ഞെട്ട് കളയണ്ട ഞെട്ടിൽ വഴുതനകൻ്റെ ഞെട്ടിലും വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ കീറിയെടുക്കുക നാലായിട്ടോ അഞ്ചായിട്ടോ നിങ്ങളെ സൗകര്യം പോലെ അതായത് ഇതുപോലെ കീറിയെടുത്ത് വെക്കുക ഇത് ഞാൻ ആറേഴെണ്ണം എടുത്തിട്ടുണ്ട് വഴുതന അത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ വഴുതനയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വറവിട്ട് വെക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക വറവിടാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ നിൽക്കുന്നത് നല്ല ടേസ്റ്റാണ് ഈ ഉപ്പേരി വെക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഈ ഒരു ഉപ്പേരി മതി ചോറിൻ്റെ കൂടെ കറിയോ
വേറെ ഒന്നും ആവശ്യമില്ല. കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യമായ കടുക് ഇട്ട് കൊടുക്കുക വറുക്കാനുള്ള. ഇനി അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ കീറി വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഈ വഴുതനങ്ങ ഒന്ന് വാടി വരാൻ. എന്നിട്ട് വേണം നമുക്ക് അരച്ച് വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ അരച്ച അരപ്പിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം വഴുതനയിൽ ഉപ്പിട്ട് കൊടുക്കാൻ. ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ. ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക, ചെറിയ തീയിൽ വെക്കുക. നമുക്കിതിലേക്ക് നമ്മൾ അരപ്പിട്ട് കൊടുക്കുക. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സി ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ മിക്സി കഴുകിയെടുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളത്തിൽ വെക്കണം, മറ്റത് നല്ലോണം അലിഞ്ഞ് കിട്ടില്ല വഴുതനങ്ങ. ഒന്ന് താള് പോലെ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത് കുക്കറിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കുക. കുക്കറിലാവുമ്പോൾ ഒരു വിസിൽ വന്നതും ഓഫാക്കിയിട്ടാൽ നല്ലതുപോലെ വഴുതന അലിഞ്ഞ് കിട്ടും. ഇത് നമ്മൾ ഈ പാത്രത്തിൽ വെക്കുമ്പോൾ നമ്മൾ ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇനി നല്ലോണം ഇതൊന്ന് ഈ അരപ്പൊക്കെ ഇതിൽ വഴുതനങ്ങയിൽ പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇതൊക്കെ ഇതിൽ നല്ലോണം വഴുതനങ്ങൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം ഈ അരപ്പ് കയറിയിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. അപ്പോൾ ചെറിയ തീയിൽ വേണം അത് വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് വെന്ത് വരണ വരെ വെയിറ്റ് ചെയ്യുക. ഉപ്പൊക്കെ നിങ്ങൾ പാകത്തിനുണ്ടോ നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് വെന്ത് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് നമ്മളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം അടി പിടിക്കാൻ സാധ്യത ഉണ്ട് നമ്മൾ ഉഴുന്നും ഇതൊക്കെ ഇടുന്നത് കാരണം. അപ്പോൾ അത് നല്ലോണം ചെക്ക് ചെയ്യുക. ചെറിയ തീയിൽ വേണം അത് വേവിച്ചെടുക്കണം. നല്ലോണം ഉടയണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഏകദേശമൊക്കെ പായിട്ടുണ്ട്. ഒന്നും കൂടി ആവണ വരെ വെയിറ്റ് ചെയ്യുക. ഉപ്പൊക്കെ നിങ്ങൾ ഉണ്ടാകാൻ നോക്കുക. ഇതുപോലെ കുഴമ്പ് രൂപത്തിലാണ് ഇരിക്കുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉപ്പേരി ഏകദേശമായി. ഇനി ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ട് അതിൻ്റെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ പുളിവെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് കുറച്ച് മുന്നേ ഒഴിക്കുന്നതാണ് നല്ലത്. ഞാൻ കുറച്ച് സമയം വൈകിപ്പോയി അത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ വെന്ത് വരുമ്പോൾ തന്നെ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഏകദേശം നല്ലോണം വഴുതനൊക്കെ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. ഒന്ന് തുള്ളി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ വഴുതനങ്ങ കൂട്ടാനിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലോണം വഴുതനങ്ങ ഉടഞ്ഞു കിട്ടുന്നത് വരെ വേവിക്കണം ചെറിയ തീയിൽ. അപ്പോൾ നമ്മൾ വഴുതനങ്ങ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കറിയോ ഒന്നും ആവശ്യമില്ല. ചോറിൻ്റെ കൂടെ ഇത് കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ഞാൻ വരും. അസ്സലാമു അലൈക്കും.